നമസ്കാരം. കേരളത്തിൽ ഇനിയും ആരാധനാലയങ്ങൾ പണിയാൻ അനുമതി നൽകിയാൽ മനുഷ്യർക്ക് ജീവിക്കാൻ ഇടമില്ലാതാകുമെന്ന് ഹൈക്കോടതി. അമരമ്പലം പഞ്ചായത്തിലെ തോട്ടക്കാട് നിസ്കാരപ്പള്ളിക്ക് അനുമതി ലഭിക്കാനുള്ള കേസിലായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. കേരളത്തിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആരാധനാലയങ്ങളും പ്രാർത്ഥനാ ഹാളുകളും അടച്ചുപൂട്ടണമെന്നും അനുമതിയില്ലാത്തവർക്കെതിരെ നടപടി വേണമെന്നും കോടതി നിർദ്ദേശിച്ചു. സ്വകാര്യ വ്യക്തി ദാനം ചെയ്ത തോട്ടേക്കാട് ടൗണിനോട് ചേർന്ന 7 സെന്റിലെ കെട്ടിടത്തിലാണ് നിസ്കാരപ്പള്ളി തുടങ്ങാനായി ജില്ലാ കളക്ടർക്ക് തോട്ടേക്കാട് നൂറുൽ ഇസ്ലാം സാംസ്കാരിക സംഘം അപേക്ഷ സമർപ്പിച്ചത്. ദാനമായി കിട്ടിയ ഈ ഭൂമി വഖഫ് ആക്ട് പ്രകാരമാണ് നിലമ്പൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്നാൽ കെട്ടിടം ഇരിക്കുന്ന പ്രദേശത്തിന് 5 കിലോമീറ്റർ ചുറ്റളവിൽ 36 പള്ളികൾ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ അപേക്ഷ നിരസിക്കുകയായിരുന്നു. ഇതോടെയാണ് ജില്ലാ കളക്ടറുടെ നടപടിക്കെതിരെ നൂറുൽ ഇസ്ലാം സംഘം ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജിയിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കളക്ടറോട് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. തോട്ടേക്കാട്ടിൽ പുതിയ പള്ളിക്ക് അനുമതി നൽകിയാൽ മതപരമായ പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കാണിച്ചുള്ള കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി സംഘത്തിന്റെ അപേക്ഷ തള്ളുകയായിരുന്നു. എന്നാൽ 2 കിലോമീറ്റർ പരിധിയിൽ മറ്റു മുസ്ലിം പള്ളികളില്ലെന്നും പള്ളികളിൽ നിസ്കരിക്കുന്നതിന്റെ മേന്മയും സ്വീകാര്യതയും ഒരുമയും ചൂണ്ടിക്കാട്ടി ഹസീദിനും ഖുറാനിലുമുള്ള തെളിവുകൾ ഹാജരാക്കി ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, ഗ്രാമപഞ്ചായത്ത് തുടങ്ങി 7 പേരെ എതിർകക്ഷികളാക്കി സംഘം വീണ്ടും കോടതിയിൽ റിട്ട് ഹർജി നൽകി. ഈ ഹർജിയിൽമേലാണ് ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവുണ്ടായിരിക്കുന്നത്. മതവിഭാഗങ്ങൾ സൗഹൃദത്തോടെ ജീവിക്കുന്ന ഇവിടെ മതിയായ പ്രാർത്ഥനാലയങ്ങളുണ്ട്. മുക്കിലും മൂലയിലും ആരാധനാലയത്തിന്റെ ആവശ്യമില്ല. അകലമല്ല പള്ളിയിൽ പോവുക എന്നതിനാണ് പ്രാധാന്യമെന്നും കോടതി അഭിപ്രായപ്പെട്ടു. നിലമ്പൂരിലെ കൊമേഴ്ഷ്യൽ കെട്ടിടത്തിന് അനുമതി ലഭിച്ച സ്ഥലമാണ് ഉടമകൾ ഹർജിക്കാരായ നൂറുൽ ഇസ്ലാം സാംസ്കാരിക സംഘത്തിന് കൈമാറുന്നത്. 2017 കെട്ടിടത്തിന് നിർമ്മാണ അനുമതി ലഭിച്ചത്. എന്നാൽ നിർമ്മാണം തുടങ്ങി 2 മാസത്തിനകം തന്നെ പണിയുന്നത് മതസ്ഥാപനമാണെന്ന് കാട്ടി പൂക്കാട്ടുപാടം തോട്ടേക്കാട് സ്വദേശി ആനി ഹൈക്കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു. തുടർന്ന് കോടതി ഇവിടെ പ്രാർത്ഥനകളും മറ്റും നടക്കുന്നില്ലെന്ന് പരിശോധിക്കാൻ പൂക്കാട്ടുപാടം SIയെ നിയോഗിച്ചു. ശേഷം കച്ചവട ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കൂ എന്ന് സത്യവാങ്മൂലം എഴുതി വാങ്ങിയതിനു ശേഷം കെട്ടിടത്തിന് പഞ്ചായത്ത് ഒക്യുപെൻസി നൽകി. എന്നാൽ പഞ്ചായത്ത് ഒക്യുപെൻസി സർട്ടിഫിക്കറ്റ് നൽകിയതിന് പിന്നാലെ ഉടമകൾ കെട്ടിടം പുതിയ ഉടമകളായ ഹർജിക്കാർക്ക് കൈമാറി. തുടർന്ന് കെട്ടിടം ആരാധനാലയമാക്കാനുള്ള അപേക്ഷ ജില്ലാ കളക്ടർക്കും പഞ്ചായത്തിനും നൽകുകയായിരുന്നു. നടപടി വൈകിയതിനെ തുടർന്ന് കോടതിയിലെത്തിയ ഹർജിക്കാരുടെ 4 വർഷത്തെ നിയമന പോരാട്ടത്തിന് ഒടുവിലാണ് കോടതിയുടെ നിർണായക വിധി ഉണ്ടായിരിക്കുന്നത്. അതേസമയം അനുമതിയില്ലാതെയും നിയമവിരുദ്ധവുമായും പ്രവർത്തിക്കുന്ന ആരാധനാലയങ്ങളും പ്രാർത്ഥനാ ഹാളുകളും അടച്ചുപൂട്ടൽ നടപടിയെടുക്കണമെന്ന് ഉത്തരവിട്ട് കേരള ഹൈക്കോടതിയും രംഗത്തെത്തി. ആരാധനാലയങ്ങൾക്ക് ലൈസൻസ് നൽകുന്നതിൽ മാനദണ്ഡം പാലിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. അധികാരികളുടെ അനുമതിയില്ലാത്ത സ്ഥലത്ത് പ്രാർത്ഥനാലയങ്ങളും പ്രാർത്ഥനാ ഹാളുകളും പ്രവർത്തിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകാൻ കോടതി സംസ്ഥാന ചീഫ് സെക്രട്ടറിക്കും പോലീസ് മേധാവിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ആരാധനാലയങ്ങൾ നിർമ്മിക്കാനുള്ള അപേക്ഷ സൂക്ഷ്മമായി പരിശോധിക്കണമെന്നും അപൂർവമായ കേസുകളിൽ പോലീസിനെയും ഇന്റലിജൻസിനെയും റിപ്പോർട്ട് അനുസരിച്ച് മാത്രമേ ഇത്തരം അപേക്ഷകളിൽ അനുമതി നൽകാവൂ എന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഉത്തരവിട്ടു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, a channel by NVC Broadcasting Limited.